ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമുക്ക് ഈ സെഷന് ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ മുൻപാകെ ഇരിപ്പാൻ തക്കവണ്ണം കർത്താവ് തന്നിരിക്കുന്ന ഈ സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ ദൈവവചനം ശ്രവിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് നമുക്കൊക്കെ തന്നുകൊണ്ടിരിക്കുന്നു. ഈ സെഷനിലും നാം ദൈവവചനം ശ്രവിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന സമയം കർത്താവിൻ്റെ കൃപ വളരെ അനുഭവിപ്പാൻ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മുടെ തീം നമുക്കറിയാം. വ്യത്യസ്തരായിരിക്കാൻ നാം ധൈര്യം കാണിക്കണമെന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശീർഷകത്തിൽ എനിക്ക് തന്നിരിക്കുന്ന ഭാഗം സ്ഥലം സഭകളോടുള്ള ബന്ധത്തിൽ നാം വ്യത്യസ്തരായിരിക്കണം എന്നുള്ള വസ്തുതയാണ്. അത് സംബന്ധിച്ചാണ് നാം ഈ സെഷനിലും ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എന്നാൽ ഈ ഓരോ സെഷനിലും രണ്ട് ക്ലാസ്സുകളാണ് എടുക്കുവാനായിട്ടുള്ളത്. ഈ സെഷനിൽ സി വിഭാഗത്തിൽ ഇനി ഒരു സെഷൻ കൂടിയുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ സെഷനിൽ ഞാൻ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സ്ഥലം സഭയെക്കുറിച്ചുള്ള ചില അറിവുകൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. പലതത് പറയുവാൻ സാധിക്കും, എന്നാൽ വ്യാപകമായി പോകാതെ അത്യാവശ്യം നാം സ്ഥലം സഭയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ ഒന്നിച്ച് പങ്കിടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിനാധാരമെന്നുള്ള നിലയിൽ തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പ്രാരംഭമായി കൊണ്ടുവരാം. ഒന്ന് തിമോത്തിയോസ് അതിൻ്റെ മൂന്നാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ വേഗത്തിൽ നിൻ്റെ അടുക്കൽ വരും എന്നാശിക്കുന്നു, താമസിച്ചു പോയാലോ? സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. നാം വായിച്ച വേദഭാഗത്തെ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തരുമാറാകട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ വിഷയം വ്യത്യസ്തരായിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സഭയിൽ നാം വർത്തിക്കുമ്പോൾ വ്യത്യസ്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഏറെ ആവശ്യമാണ്. മുൻപ് നാം എന്തായിരുന്നുവോ അതിൽ നിന്നുള്ള വ്യത്യസ്തത, മറ്റുള്ളവരെങ്ങനെയോ അതിൽ നിന്നുള്ള വ്യത്യസ്തത, അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ വ്യത്യസ്തരായി നാം ദൈവത്തിൻ്റെ ഭവനമാകുന്നിട്ടുള്ള ദൈവാലയമായിട്ടുള്ള സഭയിൽ വർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്ഥലം സഭയിലായിരിക്കണമെങ്കിൽ, സ്ഥലം സഭയെക്കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ അത് കുരിന്തി ലേഖനവും മറ്റുമൊക്കെ നാം വായിച്ചാൽ അനവധി കാര്യങ്ങൾ അവിടെ നിന്നൊക്കെ പറഞ്ഞെടുക്കുവാൻ സാധിക്കും. എന്നാൽ അങ്ങനെ വ്യാപകമായി പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പൗലോസ് ഇത് സംബന്ധിച്ച് തിമോത്തിയോസിന് എഴുതിയിട്ടുള്ള ഈ ഭാഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒന്ന് തിമോത്തിയോസിൽ നിന്നും ചില വസ്തുതകൾ അത്യാവശ്യം നാം അറിഞ്ഞിരിക്കേണ്ടത് ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം വായിക്കുമ്പോൾ പൗലോസിനെ കാരാഗ്രഹത്തിൽ കാണുന്നു, റോമൻ കാരാഗ്രഹത്തിൽ. എന്നാൽ വേദപഠിതാക്കൾ വിചാരിക്കുന്നത് അത് തൻ്റെ ആദ്യത്തെ കാരാഗ്രഹവാസം ആയിരുന്നില്ല. താൻ ആ കാരാഗ്രഹവാസത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, പിന്നെ എവിടെയൊക്കെ താൻ യാത്ര ചെയ്ത് വ്യക്തമായി നമുക്കറിയുകയില്ല. എന്തെങ്കിലും അറിവ് അത് സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഇടയലേഖനങ്ങൾ എന്ന് പറയുന്ന 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഈ ലേഖനങ്ങളാണ് നമുക്ക് ആശ്രയമായിട്ടിരിക്കുന്നത്. കാരണം വേദപഠിതാക്കൾ വിചാരിക്കുന്നത് പൗലോസ് എഴുതിയത് ആ അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായത്തിൽ കാണുന്ന റോമൻ കാരാഗ്രഹവാസത്തിന് ശേഷം, വിടുതൽ പ്രാപിച്ചതിന് ശേഷം താൻ എഴുതി എന്നുള്ളതാണ്. തീത്തോസുമായി ക്രേത്തയിൽ പോകുന്നത് നാം കാണുന്നുണ്ട്, മിലത്തോസിൽ പോകുന്നത് നാം കാണുന്നുണ്ട്, നിക്കോപൊലിസിലേക്ക് പോകാനുള്ള തൻ്റെ പദ്ധതി നാം കാണുന്നു. അങ്ങനെ പല കാര്യങ്ങൾ ഈ ലേഖനങ്ങളിൽ നാം കാണുന്നുണ്ട്. 1 തിമോത്തിയോസ് 1 അധ്യായം നാം വായിക്കുമ്പോൾ തിമോത്തിയോസ് മൊത്തം താൻ എഫസോസിൽ ചെല്ലുന്നത് നാം കാണുന്നുണ്ട്. 1 അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയുന്നു. പൗലോസ് എഫസോസിൽ തിമോത്തിയോസുമൊത്ത് ചെന്നതിന് ശേഷം ആ എഫസോസ് സഭയുടെ അവസ്ഥ വളരെ വിഷമകരമായിട്ടുള്ളതായി തനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു.
ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, നേതൃത്വ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുപോലെ ഉപദേശ പിശകുകൾ അവിടെ ഉണ്ടായിരുന്നു, നേരെയാക്കുവാൻ പല കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ പൗലോസിന് അതിനുള്ള സമയമില്ല. താൻ തിമോത്തിയോസിനെ അതിനായിട്ട് അവിടെ ഏൽപ്പിച്ചിട്ട് താൻ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് താൻ മക്കദോനിയയ്ക്ക് പോകുന്നത് നാം കാണുന്നുണ്ട്. മക്കദോനിയയിൽ ചെന്ന് തിമോത്തിയോസ് എഫസോസിൽ നിവർത്തിക്കേണ്ട ശുശ്രൂഷയെക്കുറിച്ച് താൻ ചിന്തിക്കുകയാണ്. അന്നത്തെ പഴയ സഭകളിലൊന്നാണ് എഫസോസ് സഭ. അപ്പോസ്തല പ്രവൃത്തി 18-19 അധ്യായങ്ങൾ വായിക്കുമ്പോൾ എഫസോസിലെ പ്രവർത്തനങ്ങളുടെ ആരംഭം നാം കാണുന്നു. അതും ഈ ഒന്ന് തിമോത്തിയോസും കൂടെ നാം നോക്കിയാൽ ഏതാണ്ട് 15-20 വർഷത്തെ ഗ്യാപ്പുണ്ട്. എന്ന് വെച്ചാൽ എഫസോസ് സഭയ്ക്ക് അത്രയും പ്രായമായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ സഭകളിൽ ഇച്ചിരി പ്രായമുള്ള സഭയാണ്. അതുകൊണ്ട് 15-20 വർഷം എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുവാനും അത് വളരുവാനും ഒക്കെയുള്ള അത്യാവശ്യകാലമായി. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ആ സഭയിലുണ്ടായിരുന്നു. അവയെ ഒന്ന് ക്രമത്തിലാക്കുവാൻ തിമോത്തിയോസിനെ ഏൽപ്പിച്ചിരിക്കുക. അവൾ മക്കദോനിയയിൽ ചെന്ന് താൻ തിമോത്തിയോസിൻ്റെ ശുശ്രൂഷയെ ഓർത്ത് നിശ്ചയമായും തിമോത്തിയോസിന് പ്രോത്സാഹനം അതുപോലെ തന്നെ ഗൈഡൻസൊക്കെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി ആ സ്ഥലം സഭയിൽ എഫസോസ് സഭയിൽ താൻ വർദ്ധിക്കേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യം ഈ അധ്യായങ്ങളിൽ താൻ വ്യക്തമാക്കുക. അപ്പോൾ ഇത് നാം വായിച്ചു നോക്കിയ നാം ആയിരിക്കുന്ന ഓരോ സഭകളിലും നമ്മളെല്ലാം പല സ്ഥല സഭകളിൽ നിന്ന് കടന്നു വന്നവരാണല്ലോ. അപ്പോൾ നാം ആയിരിക്കുന്ന സ്ഥല സഭകളിൽ എങ്ങനെ നാം വർദ്ധിക്കണം, എങ്ങനെ നാം ആയിരിക്കണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നാം മനസ്സിലാക്കി നമ്മെ തന്നെ ക്രമപ്പെടുത്തി അവിടെ ശുശ്രൂഷയിൽ തുടർന്നാൽ വ്യത്യസ്തരായിരിക്കും നാം. അപ്പോൾ ആ കൂടി വരവുകളെക്കുറിച്ചുള്ള ചില പ്രത്യേകതകൾ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ ആ കൂടി വരവിനെക്കുറിച്ച് ഓരോ സ്ഥലം സഭയെയും കുറിച്ച് സഭാകാന്തൻ കർത്താവ് എന്താഗ്രഹിക്കുന്നു അതേക്കുറിച്ച് അവൻ എന്തുദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. നാം ഒന്ന് ഓർക്കേണ്ടത് ക്രിസ്തീയ വിശ്വാസം അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. കണ്ണടച്ച് ഇതങ്ങ് അംഗീകരിച്ചു നാം ഒരിക്കലും ഒരു കാര്യത്തെക്കുറിച്ചും പറയാറില്ല. അപ്പോൾ നാം വ്യത്യസ്തരായിരിക്കണമെങ്കിൽ അറിവാവശ്യമാണ്. സ്ഥലം സഭയുടെ നമ്മുടെ ജീവിതത്തിന് അറിവാവശ്യമാണ്. നാം നമ്മുടെ തന്നെ ഡിസൈൻ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയല്ല. ആവശ്യമായിട്ടുള്ള അറിവ് ദൈവം തൻ്റെ വചനത്തിൽ തന്നിട്ടുണ്ട്. അത് നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടും വണ്ണം ബിഹേവ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നാം ഒന്ന് ഓർക്കേണ്ടത് നമ്മുടെ ബിഹേവിയർ എപ്പോഴും നമ്മുടെ നോളജിനെ അനുസരിച്ചായിരിക്കും. നമ്മുടെ അറിവായിരിക്കും നമ്മുടെ ഇടപാടുകൾ എപ്പോഴും ജീവിതത്തെ എപ്പോഴും നിയന്ത്രിക്കുന്നത്. വ്യത്യസ്തരായിരിക്കണമോ? അറിവാവശ്യമാണ്. സഭയിൽ വ്യത്യസ്തമായി നാം ആയിരിക്കണമോ? സഭയെക്കുറിച്ചുള്ള ചില അറിവുകൾ ആവശ്യമാണ്. ആ നിലയിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാനിവിടെ ഇപ്പോൾ ഓർപ്പിക്കുവാനായിട്ട് പോകുന്നത്. മൂന്ന് കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലം സഭയെക്കുറിച്ച്. ഒന്ന്, സ്ഥലം സഭ അല്ലെങ്കിൽ സഭകൾ ക്രമബദ്ധമായിരിക്കണം. അവിടെ ഒരു ക്രമമുണ്ട്. രണ്ട്, സഭകൾ വചനാധിഷ്ഠിതമായിരിക്കണം അല്ലെങ്കിൽ വചനം അടിസ്ഥാനമായിരിക്കണം. മൂന്ന്, സഭകൾ രൂപാന്തരത്തിനുപാധിയായിരിക്കണം. അവിടെ വിശ്വാസികൾക്ക് രൂപാന്തരമുണ്ടാകുന്നിടമായിരിക്കണം. എ ക്രൂസിബിൾ ഫോർ കൺഫോമിറ്റി. ആ രൂപാന്തരത്തിനുപാധിയായിരിക്കണം. മൂന്ന് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഈ ഒന്ന് തിമോത്തിയോസ് തന്നെ പറയുവാൻ സാധിക്കും. എന്നാൽ പ്രധാനമായി ആ ഹൈലൈറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത് ക്രമബദ്ധമായിരിക്കണം, രണ്ടാമത് വചനാധിഷ്ഠിതമായിരിക്കണം, മൂന്നാമത് രൂപാന്തരത്തിനുപാധിയായിരിക്കണം. സ്ഥലം സഭയെക്കുറിച്ച് അത്യാവശ്യം നാം അറിഞ്ഞ് ദൈവം ഇതിനെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു നാം ഇത് ചിന്തിക്കുമ്പോൾ ഓർക്കേണ്ടത് നാം ഓരോരുത്തരും കടന്നു വരുന്ന സ്ഥലം സഭയെക്കുറിച്ചുള്ള ദൈവിക ആഗ്രഹങ്ങളായത് നമ്മുടെ ആ ചെറിയ കൂട്ടങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർക്കുക. നാം കൂടി വരുന്ന ആ കൂട്ടങ്ങളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണിവ. എങ്കിൽ അത് സാധ്യമാകത്തക്കവണ്ണം നമുക്കൊരു സമർപ്പണം വേണം. ആ സമർപ്പണം ഉണ്ടായെങ്കിൽ നമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ആ വ്യത്യാസം വരുന്നതാണ് എന്ത് നമ്മുടെ തീം. അതുണ്ടായിരിക്കണം. വ്യത്യസ്തരായിരിക്കാൻ നാം ധൈര്യം കാണിക്കേണ്ടത് ആവശ്യമാണ്. ആ നിലയിൽ ഈ അറിവുകൾ അല്ലെങ്കിൽ സ്ഥലം സഭയെക്കുറിച്ചുള്ള ഈ അറിവുകൾ നമുക്കേറെ ആവശ്യം. ഒന്നാമത്തേലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഞാൻ ഓർപ്പിച്ചത് സഭകൾ ക്രമബദ്ധമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ പ്ലേസ് ഓഫ് ഓർഡർ. ദൈവം ചെയ്യുന്ന സകലത്തിനും ഒരു ക്രമമുണ്ട്.
അവൻ്റെ സൃഷ്ടിയിലൊരു ക്രമമുണ്ട്. എങ്ങനെയും അല്ല അവിടെ നടക്കുന്നത്. കുടുംബം അവൻ സ്ഥാപിച്ചത്, കുടുംബത്തിലൊരു ക്രമമുണ്ട്, അവിടെയും എങ്ങനെയും പോകുവാൻ സാധ്യമല്ല. സമൂഹം, അതും അവൻ സ്ഥാപിച്ചതാ, ആ സമൂഹത്തിലൊരു ക്രമമുണ്ട്, ക്രമരഹിതമായി സമൂഹം പോകുവാൻ സാധ്യമല്ല. അതുപോലെ ദൈവം സ്ഥാപിച്ച, കർത്താവ് സ്ഥാപിച്ച, പടുതുകൊണ്ടിരിക്കുന്ന സ്ഥലം സഭയിലും ക്രമമുണ്ട്. ദൈവം ക്രമത്തിന്റെ ദൈവമാ, ദൈവം സമാധാന ദൈവമാ. 1 കൊരിന്ത്യർ 14:4. അപ്പോൾ സ്ഥലം സഭയിൽ ക്രമം ആവശ്യമാണ്. അതാണ് ക്രമബദ്ധമായിരിക്കണം എന്ന് പറയുമ്പോൾ അർത്ഥം. ആ ക്രമം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഞായറാഴ്ച കൂടി വരുമ്പോൾ ആദ്യം 2 പാട്ട്, പിന്നെ പിന്നെ എത്ര പേര്? 2 പേര് അല്ലേ? ആ 2 പേര് സ്തോത്രം ചെയ്യുക. അത്രയും കഴിയുമ്പോൾ എല്ലാവരും തല പൊക്കുന്നില്ലേ? യാ പിന്നെ 3 പേര് ധ്യാനം പറയുക ആണോ? ഏ എവിടെ പോയാലും ഈ ക്രമം കാണാം. നമുക്ക് എല്ലാവർക്കും ആ ക്രമം അറിയാം. ആ ക്രമത്തെക്കുറിച്ചാണോ നാം ഇവിടെ പറയുന്നത്? ഇല്ല, ആ ക്രമത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ചില വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 1 അധ്യായം, 1 തിമോത്തിയോസിൽ തന്നെ നാം ആയിരിക്കും. 1 അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ നോക്കുക. അവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്കു മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വാഗ്വാദങ്ങളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോനിയയിലേക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു തുടങ്ങി താഴേക്ക് വായിക്കുന്നത് നാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വാക്യങ്ങളുടെ അർത്ഥം ഇതാണ്, സ്ഥലം സഭ എന്തും പറയാനും എന്തും കേൾക്കാനുമുള്ളിടമല്ല. അവിടെ എന്ത് പറയണം എന്ത് പറയരുത് കർത്താവ് നിർണയിച്ചിട്ടുണ്ട്. എഫസോസ് സഭ ആർക്കും എന്തും പറയാൻ സാധിക്കുന്ന, ആ തെറ്റായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ പറയുന്നവരുണ്ടായിരുന്നു, എന്തും കേൾക്കുവാനും പറയുവാനും ഉള്ളടമല്ല ഉടൻ. ഇനി 2 അധ്യായത്തിലേക്ക് വരിക. ഞാനിതൊന്നും വിശദമായിട്ട് പോകുന്നില്ല. ക്രമം പറഞ്ഞു പൗലോസ് ഈ ഭാഗങ്ങളിൽ ഇനോ ഏത് നിലയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. 2 അധ്യായം നോക്കുക. നാം ഒന്ന് ഓർക്കേണ്ടത്, 1 അധ്യായത്തിൽ, ആ 1 തിമോത്തിയോസ് 1 അധ്യായത്തിൽ സ്ഥലം സഭകളിലെ ശുശ്രൂഷകളാണ് വിഷയം. ശുശ്രൂഷ അതാണ്, എന്തും പറയാനും കേൾക്കാനുമുള്ളിടമല്ല എന്ത് ദൈവസഭ. ഇനി 2 അധ്യായത്തിലെ വിഷയം എന്ത്? പെട്ടെന്നൊന്ന് നോക്കിയാൽ മനസ്സിലാകുകയില്ല, ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 അധ്യായത്തിൽ നാം കാണുന്നത് സഭയുടെ ഗാദറിങ്സ്, കൂടിവരവുകളെ കുറിച്ച്. ആരംഭത്തിൽ തന്നെ പ്രാർത്ഥനാ യോഗത്തെ കുറിച്ചാണ് താൻ പറയുന്നത്. 2 അധ്യായം 1 വാക്യം നാം വായിക്കുമ്പോൾ, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടി സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ എന്ത് അടുത്തതെന്താ സകലത്തിനും മുമ്പേ എന്ന് പറയുമ്പോൾ തന്നെ പൗലോസ് അവിടെ ക്രമം കാണിക്കുക. മുമ്പേ പോകേണ്ടതുണ്ട്, അതിന് പിന്നിലുള്ളതുണ്ട്. പ്രാർത്ഥനായോഗമാ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗം എന്നുള്ളതാണ് അവിടെ പറയുന്നത്, ക്രമം. ഇനി 3 അധ്യായത്തിലേക്ക് വരുമ്പോൾ വിഷയം എന്താണ്? 3 അധ്യായം സഭയുടെ നേതൃത്വം, 1 അധ്യായം സഭയിലെ ശുശ്രൂഷ, 2 അധ്യായം സഭയുടെ യോഗങ്ങൾ, 3 അധ്യായം സഭയുടെ നേതൃത്വം. ഇതൊന്നും വിശദമായി നോക്കുകയല്ല, പൊതുവേ നാം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെ നോക്കിയാൽ അതിന് ക്രമമുണ്ട്, നേതൃത്വത്തിന് ക്രമമുണ്ട്. ആര് നേതൃത്വം നൽകണം? മൂപ്പന്മാരുടെ കാര്യവും ശുശ്രൂഷകന്മാരുടെ കാര്യവും ശുശ്രൂഷക്കാരത്തികളുടെ കാര്യവും ഒക്കെ അവിടെ അധ്യായത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവർ എങ്ങനെയായിരിക്കണം, അവരുടെ യോഗ്യതകൾ, ഇതൊക്കെയാണ് ക്രമം എന്ന് പറയുന്നത്. പിന്നെ 2 അധ്യായത്തിൽ യോഗങ്ങൾ, സഭയുടെ യോഗങ്ങൾ, ഏത് യോഗങ്ങളും നടത്തേണ്ടതുമല്ല സഭകൾ, സ്ഥലം സഭകൾ. പുതിയ നിയമത്തിൽ ഏത് യോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ടോ അങ്ങനെയുള്ള യോഗങ്ങൾ നടത്തേണ്ടതുമാണ്. 1 അധ്യായം ശുശ്രൂഷകൾ, എന്തും കേൾക്കേണ്ടതുമല്ല സ്ഥലം സഭകൾ. അവിടെയുള്ള ശുശ്രൂഷകൾ എന്തായിരിക്കണമെന്ന് ദൈവം നിർണയിച്ചിട്ടുണ്ട്, അവന്റെ വചനം നൽകിയിട്ടുണ്ട്, അതെടുത്ത് പറയേണ്ടതുമാണ് അവിടെ. കളി പറയേണ്ടതുമല്ല, കഥകൾ പറയേണ്ടതുമല്ല, ദൈവവചനം പ്രഘോഷിക്കേണ്ടതുമാണ്. ഇതൊക്കെ പറയുമ്പോൾ നാം ഒന്ന് ഓർക്കേണ്ടത്, നാം ഒക്കെ ഈ തന്നിരിക്കുന്ന മാതൃകയിൽ നിന്നും എത്രയോ ദൂരെ പോയിരിക്കുന്നു എന്നുള്ളത് ഓർക്കുവാനായിട്ടിട വരുന്നു.
നാം നമ്മുടെ സഭകളെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗം എന്താ? നമ്മളെല്ലാവരും ബി ഗ്രൂപ്പിൽ, ഞാനിത് ഓർപ്പിക്കുകയുണ്ടായി. ന്യൂ ടെസ്റ്റ്മെന്റ് പാറ്റേൺഡ് അസംബ്ലി, മലയാളത്തിൽ എന്താ പറയാറുള്ളത്? നാം പുതിയ നിയമ പറഞ്ഞാട്ട് പുതിയ നിയമ മാതൃകയിലുള്ള സഭകൾ, പുതിയ നിയമ മാതൃകയിലുള്ള സഭകൾ. ഈ പുതിയ നിയമ മാതൃക എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഈ പുതിയ നിയമ മാതൃക എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? പുതിയ നിയമത്തിൽ ലഭിച്ചിരിക്കുന്ന മാതൃക മനസ്സിലാക്കി പറഞ്ഞാട്ടെ, നിങ്ങളൊന്നും വേണ്ടിയില്ലേ? പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മാതൃകകൾ അല്ലെങ്കിൽ സഭകൾ എങ്ങനെയായിരിക്കണമെന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കി അത് അനുവർത്തിക്കുന്ന കൂട്ടങ്ങൾ, നാം നമ്മെക്കുറിച്ച് തന്നെ അഭിമാനപൂർവ്വം പറയുന്ന കാര്യമാണത്. പ്രവർത്തനങ്ങളൊക്കെ ഇല്ലാത്തടത്തൊക്കെ നാം സാധാരണ ചിന്തിക്കുക, അവിടെ പുതിയ നിയമ മാതൃകയിലുള്ള സഭകൾ, ബ്രദറൻ സഭകൾ ഇല്ലാത്ത സ്ഥലങ്ങളെ കുറിച്ച് നാം പറയാറുള്ളതാ, അവിടെ പുതിയ നിയമ മാതൃകയിലുള്ള സഭകൾ ഇല്ല. മറ്റു പല സഭകൾ കാണും, എന്നാൽ അതൊന്നും ഇങ്ങനല്ല, അതൊക്കെ വ്യത്യാസമായിട്ടുള്ളതാണ്. നാം ആണ് എന്ത്? പുതിയ നിയമ മാതൃകയിലുള്ളത് നാം തന്നെ അഭിമാനിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുക. എന്നാൽ ഞാൻ ഒന്ന് പറയട്ടെ, ഒന്നൊരാളെ പിടിച്ചു നിർത്തി ഏതൊക്കെയാണ് പുതിയ നിയമ മാതൃക പ്രകാരമുള്ളതെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടും. ബാക്കിയുള്ളതൊക്കെ നാം വേറെ ഒരിടത്തോടൊന്ന് പഠിച്ചതാ. അങ്ങനെ പഠിച്ചത് കൂടിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. വചനത്തിലേക്ക് മടങ്ങി വരുവാൻ ആവശ്യമുണ്ട്. ക്രമം കർത്താവ് തന്നിട്ടുണ്ട്. സഭകൾ ക്രമബദ്ധമായിരിക്കണം, അവൻ തന്ന ക്രമം അനുസരിച്ചായിരിക്കണം. പുതിയ നിയമ മാതൃക പ്രകാരം എന്ന് പറഞ്ഞാൽ പോരാ, അതനുസരിച്ചായിരിക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത് ഞാൻ ഓർപ്പിച്ചത്, ഓക്കെ, അതിലേക്ക് വരുന്നതിന് മുൻപ് ആ ക്രമം എന്ന വാക്ക് വരുന്ന മറ്റൊരു വാക്യം കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാം. തീത്തോസ് 1:5 വായിക്കുമ്പോൾ ആ കാര്യം തന്നെ പൗലോസ് പറയുന്നത് നമുക്ക് കാണുന്നു. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ച് പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിന്, ക്രമത്തിലാക്കേണ്ടതിനും, ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ ക്രമത്തിൽ. പഴയനിയമം നാം വായിക്കുമ്പോൾ ഈ പ്രയോഗം ആവർത്തിച്ച് നാം കാണുന്നുണ്ട്. അത് യാഗങ്ങൾക്ക് വിറക് അടുക്കി വെക്കുന്നതിന്, ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ ഓർഡർ, ആ വാക്ക് തന്നെ നാം കാണുന്നുണ്ട്. ക്രമത്തിൽ അടുക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ക്രമത്തിൽ വെക്കുക. പിന്നെ യാഗമൃഗങ്ങളെ മുറിച്ച് അതും എങ്ങനെയും വെച്ചാൽ പോരെ, പിന്നെ ക്രമത്തിൽ അതും അടുക്കിയാണ് വെക്കുന്നത്, ക്രമത്തിലാണ് വെക്കുന്നത്. ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ക്രമമുണ്ട്, സഭയിലും ക്രമമുണ്ട്. ഏത് ക്രമം? ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ പാട്ടും സ്തോത്രം ചെയ്യുന്നതിൻ്റെയും ഒക്കെ ക്രമത്തെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെ ഈ കാണുന്ന ക്രമം, അവിടെ എന്ത് പറയണം, എന്ത് കേൾക്കുന്നിടമായിരിക്കണം, ദൈവം നിർണയിച്ചിട്ടുണ്ട്. കൂടിവരവുകൾ എന്തായിരിക്കണം, അതിലേതാണ് ആദ്യത്തേത്, സകലത്തിനും മുൻപേ തുടങ്ങിയുള്ള കാര്യങ്ങൾ ദൈവം ക്രമം നൽകുന്ന ഓർപ്പിക്കുന്നതാണ്. നേതൃത്വത്തിലൊരു ക്രമമുണ്ട്. ഈ കാണുന്ന ക്രമങ്ങൾ നാം സഭയിൽ പാലിക്കേണ്ടത് ആവശ്യമാണ്. സ്ഥലം സഭകൾ ക്രമബദ്ധമായിരിക്കണം, അവൻ തന്ന ക്രമം. എന്താ ഞാൻ രണ്ടാമത് ഓർപ്പിച്ചത്? രണ്ടാമത് എന്താ ഓർപ്പിച്ചത്? വചനാധിഷ്ഠിതമായിരിക്കണം, വചനാധിഷ്ഠിതം. അതിവിടെ ഇവിടെ കാണുന്നത് 14-15 വാക്യങ്ങൾ 3-ാം അധ്യായത്തിൽ നാം ആരംഭത്തിൽ വായിക്കുകയുണ്ടായി. അവിടെ ആ സത്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ഈ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് എഴുതുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ പൗലോസ് ഇതെഴുതുമ്പോൾ മക്കദോനിയയിലാണ്. തിമോത്തോസ് കാര്യങ്ങൾ എഫസോസിൽ ക്രമത്തിലാക്കുവാൻ, എഫസോസ് സഭയിൽ ക്രമത്തിലാക്കുവാൻ എഫസോസിലാണ്. അപ്പോൾ പൗലോസ് പറയുക, ഞാൻ അങ്ങോട്ട് വരാൻ പദ്ധതിയുണ്ട്, എന്നാൽ എപ്പോൾ വരാൻ ഒക്കും അറിയില്ല. പ്ലാൻ ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേജിലാണ്, ആ ഡേറ്റ് ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഞാൻ വരാൻ താമസിച്ചാലോ? നീ ഇത്രയും വർഷങ്ങൾ എൻ്റെ കൂടെ നടന്നതല്ലേ, സ്ഥലം സഭകളൊക്കെ എങ്ങനെയായിരിക്കണമെന്ന് നിനക്കറിയാം. അവിടെയും ഇവിടെയും ഒക്കെ നീ എൻ്റെ കൂടെ സഞ്ചരിച്ച് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പഠിച്ചിട്ടുള്ളവനാ, നിനക്ക് ജ്ഞാനവുമുണ്ടല്ലോ. എങ്ങനെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക,
ബാക്കി പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ഞാൻ വരുമ്പോ എന്ത് തീർത്തുകൊള്ളാം. അങ്ങനെയാണോ എഴുതുന്നത്? അങ്ങനെയാണോ എഴുതിയത്? ഇല്ല, അങ്ങനെയല്ല എഴുതുന്നത്. പിന്നെ ഞാൻ വരാൻ താമസിച്ചാലോ സഭയിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയണം എന്ന് വെച്ചാൽ സഭയിൽ നടക്കുന്നതിനൊരു രീതിയുണ്ട്, അത് നീ അറിയണം. അതറിയേണ്ടതിനാണ് ഞാൻ എഴുതുന്നത് എന്ന് വെച്ചാൽ ഈ എഴുതുന്നത് ദൈവവചനം തന്നെ ആയിരിക്കണം. സ്ഥലം സഭയിലെ നമ്മുടെ നടപ്പിന്, ശുശ്രൂഷകൾക്ക്, എല്ലാ ക്രിയകൾക്കും ആധാരമായിരിക്കേണ്ടത് വചനാടിസ്ഥാനമായിരിക്കണം സഭകൾ. ഈ കാലം നാം നോക്കിയാൽ നാം പലപ്പോഴും ചിന്തിക്കാറുള്ളത് മറ്റു വളരുന്ന സഭകളെ നാം നോക്കും, അവരങ്ങനെ ആയതുകൊണ്ട് അവിടെ വളരുന്നുണ്ട്, നമുക്കതില്ലാത്തത് കൊണ്ട് വളരുന്നില്ല, ഇത് അവർക്കുള്ളത് കൊണ്ട്, ഇങ്ങനെ പറഞ്ഞ് നാം പല കാര്യങ്ങൾ വിശദീകരിച്ച് മറ്റുള്ള ആശയങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ, ആ യത്നങ്ങൾ ഉള്ളിലെങ്കിലും അതിനുള്ള ആഗ്രഹങ്ങൾ ഉള്ള കാലത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ നാം ഒരു കാര്യം ഓർക്കണം, വലിയ കൂട്ടങ്ങളാകുവാനല്ല നാം വേർതിരിഞ്ഞു വന്നത്. വലിയ കൂട്ടങ്ങളാകുവാനായിരുന്നുവെങ്കിൽ ആ കൂട്ടങ്ങളോട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് നാം തിരിഞ്ഞു വന്നോ അതിനോടൊക്കെ ചേർന്ന് നിന്നാൽ മതിയായിരുന്നു, അതൊക്കെ വലിയ കൂട്ടങ്ങളാണ്. എന്നാൽ ദൈവവചനത്തോട് ബഹുമാനിക്കുവാൻ, അതെന്ത് പറഞ്ഞിരിക്കുന്നുവോ അത് പാലിക്കുവാൻ നാം വേർതിരിഞ്ഞു വന്നവരാണ്. അതിനാണ് നാം മാറി വന്നതെങ്കിൽ ഈ മൂന്നാല് തലമുറ കഴിഞ്ഞപ്പോഴേക്കും എന്തിനായി നാം മാറി വന്നുവോ അത് മറന്ന് എന്ത് വിട്ടുപോന്നുവോ അവിടെ കാണുന്ന ചില കാര്യങ്ങൾ ആഗ്രഹിക്കുവാൻ ഇടവരുന്നത് ക്ഷന്തവ്യമല്ല, അംഗീകൃതമല്ല. വചനം പാലിക്കുവാൻ വചനത്തിനായി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചവരാണ്, അതുകൊണ്ടാണ് വേർതിരിഞ്ഞു വന്നത്. അതെ, പൗലോസ് പറയുന്നത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനല്ല, നിന്റെ ജ്ഞാനം പോലെ കാര്യങ്ങൾ ചെയ്യുക എന്നല്ല, നിങ്ങനെ വർത്തിക്കണമെന്ന് എങ്ങനെ നടക്കണമെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ഈ എഴുതിയതായിരിക്കണം നിന്റെ നടപ്പിന് അടിസ്ഥാനമായിരിക്കേണ്ടത്, മറ്റൊന്നുമായിരിക്കരുത്. ഈ വസ്തുത പഴയ നിയമം നാം വായിക്കുമ്പോൾ വളരെ വ്യക്തമായി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശദീകരിക്കുവാൻ ആവശ്യമില്ല. ഇത് നാം സാധാരണ കേൾക്കുന്നതാ, സമാഗമന കൂടാരത്തിൻ്റെ പണി. നാം പുറപ്പാട് പുസ്തകം 39-40 അധ്യായങ്ങൾ വായിച്ചാൽ അവിടെ ആവർത്തിച്ച് ഒരു പ്രയോഗം നാം കാണുന്നുണ്ട്. യഹോവ മോശയോട് കൽപ്പിച്ചത് പോലെ. ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷനിൽ ഞാൻ എണ്ണിയപ്പോൾ ആ രണ്ട് അധ്യായങ്ങളിൽ അത് 14 പ്രാവശ്യമുണ്ട്. 14 പ്രാവശ്യം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ, അനുസരണത്തെ കാണിക്കുന്നതാണത്. മറ്റൊരു പ്രയോഗവും ആവർത്തിച്ച് നാം കാണുന്നുണ്ട്. ആ 40 അധ്യായം അതിൻ്റെ 1-15 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ, ഇതും ഇംഗ്ലീഷ് KJV ഞാൻ എണ്ണിയതാണ്, മലയാളത്തിൽ ചിലപ്പോൾ എണ്ണിയ വ്യത്യാസമുണ്ടായിരിക്കും. നോക്കുമ്പോൾ അവിടെ കാണുന്ന, ആവർത്തിച്ച് കാണുന്ന ഒരു പ്രയോഗമുണ്ട്, ദൗ ഷാൽട്ട്, നീ ഇങ്ങനെ ചെയ്യണം. ദൗ ഷാൽട്ട്, ആ 15 വാക്യങ്ങൾ എണ്ണിയാൽ ആ പ്രയോഗവും 14 പ്രാവശ്യമുണ്ട്. 14 പ്രാവശ്യം ദൗ ഷാൽട്ട് എന്നുള്ള പ്രയോഗം കൽപ്പനയെ കാണിക്കുന്നതാ, ആജ്ഞയെ കാണിക്കുന്നതാ, നീ അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. കൽപ്പന 14 പ്രാവശ്യം, അല്ലെങ്കിൽ ആജ്ഞ 14 പ്രാവശ്യം, അനുസരണവും 14 പ്രാവശ്യം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. നീ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് 14 പ്രാവശ്യം, അങ്ങനെ തന്നെ ചെയ്തു എന്നുള്ള പ്രസ്താവനയും 14 പ്രാവശ്യം. എന്താണ് അത് അർത്ഥമാക്കുന്നത്? എന്ത് കൽപ്പിച്ചുവോ അതുപോലെ തന്നെ ചെയ്തു, പൂർണ്ണ അനുസരണ. ദൈവത്തിന്റെ ഭവനത്തിൽ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ഭാഗികമായിട്ടുള്ള അനുസരണയല്ല. കുറെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നു, ഇല്ല, അതല്ല, പൂർണ്ണ അനുസരണ. അതൊക്കെ സാധിക്കുമോ? 100% അനുസരണയൊക്കെ, 100% അനുസരണ ചിലപ്പോൾ സാധിക്കയില്ലായിരിക്കാം, എന്നാൽ 100% അനുസരണയ്ക്കുള്ള താല്പര്യമുണ്ടായിരിക്കണം. പൂർണ്ണത ചിലപ്പോൾ സാധ്യമായിരിക്കില്ല നമ്മുടെ ജനത്തിൽ ജീവിക്കുന്നിടത്തോളം, എന്നാൽ പരമാർത്ഥത ഉണ്ടായിരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. പെർഫെക്ഷൻ അല്ല അത് കർത്താവ് നോക്കുന്നത്, സിൻസിയറിറ്റി ആവശ്യമാണ്. എങ്കിൽ കർത്താവ് നമ്മെ സഹായിക്കും. എന്നിട്ടാണ് ആ പുറപ്പാട് പുസ്തകം 40 അധ്യായം 34 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്,
ആ കൂടാരത്തിൽ ദൈവത്തിന്റെ തേജസ് നിറഞ്ഞു എന്നുള്ള പ്രയോഗം നാം കാണുന്നത്. ആജ്ഞ, അതിൻ്റെ അനുസരണം, അവയുള്ളിടത്താണ് അവൻ്റെ തേജസ് നിറയുന്നത് എന്നുള്ളത് നാം ഓർക്കേണ്ടതേറെ ആവശ്യമാണ്. നമ്മുടെ കൂടി വരവുകൾ എങ്ങനെ ഇരിക്കുന്നു? സ്ഥലം സഭകൾ എങ്ങനെ ഇരിക്കുന്നു? അവൻ്റെ മഹത്വം എത്രമാത്രമാണ് അവിടെ ദൃശ്യമാകുന്നത്? ദൈവ സാന്നിധ്യം എത്രമാത്രം അനുഭവവേദ്യമാകുന്നു? മിക്കവാറും അതൊക്കെ വാക്കുകളിൽ ഒതുങ്ങി മാത്രമല്ലേ നിൽക്കുന്നുള്ളൂ. വീണ്ടും വായിച്ച വേദഭാഗത്തേക്ക് മടങ്ങി വരാം. ദൈവത്തിൻ്റെ വചനം തന്നെ അടിസ്ഥാനമായിരിക്കണമെന്നുള്ളതിനെ ഉറപ്പിക്കുവാൻ സ്ഥലം സഭകൾക്ക്, പൗലോസ് ഇവിടെ സ്ഥലം സഭയെക്കുറിച്ചാണ് പറയുന്നത്, സാർവത്രിക സഭയെക്കുറിച്ചല്ല, സ്ഥലം സഭയെക്കുറിച്ചാണ്. സ്ഥലം സഭയ്ക്ക് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന മൂന്ന് സദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. 15-ാം വാക്യത്തിലേക്ക് നോക്കുക. ഒന്ന്, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും. രണ്ട്, ജീവനുള്ള ദൈവത്തിൻ്റെ സഭ. മൂന്ന്, ദൈവാലയം. 15-ാം വാക്യത്തിൽ നിങ്ങൾ ആ മൂന്നും കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒന്നാമതായി സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും, രണ്ട്, ജീവനുള്ള ദൈവത്തിൻ്റെ സഭ, മൂന്ന്, ദൈവാലയം. ഒടുവിലത്തത് നമ്മുടെ സൗകര്യത്തിന് ആദ്യം എടുക്കാം, ദൈവാലയം, ദ ഹൗസ് ഓഫ് ഗോഡ്. അവൻ്റെ വചനം തന്നെ അടിസ്ഥാനമായിരിക്കണം. എന്തുകൊണ്ട് സ്ഥലം സഭകൾ അവൻ്റെ പറഞ്ഞാട്ട് ആലയമാ, ഹൗസ് അവൻ്റെ ഭവനമാ, അവൻ്റെ ഭവനമാണ് സ്ഥലം സഭകളെങ്കിൽ ദൈവവചനമായിരിക്കണം അവിടെ അടിസ്ഥാനം. അതുകൊണ്ടാണ് നാം പുതിയ നിയമ മാതൃകയിലുള്ളതാണ് നമ്മുടെ കൂട്ടങ്ങളെന്ന് അഭിമാനിക്കുവാൻ, അഭിമാനത്തോടെ പറയുവാനൊക്കെ നാം ശ്രമിക്കുന്നത്. വചനമടിസ്ഥാനം. എന്തുകൊണ്ട്? അത് നമ്മുടെ ഭവനമല്ല. നമ്മുടെ ഭവനമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് നിയമവും അവിടെ കൊണ്ടുവരാമായിരുന്നു. നമ്മളെല്ലാം വീടുകളിൽ നിന്ന് വരുന്നവരാണല്ലോ. അവിടുത്തെ നിയമം ആരാ വെക്കുന്നത്? നമ്മളാ അല്ലേ? അയലോക്കത്ത് പോയി നമ്മുടെ നിയമം ഒന്നും പറയാറില്ല. ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെക്കണമെന്ന് ഇല്ല. അത് നമ്മുടെ ഭവനമല്ല, നാം അവിടെ ഒന്നും പറയാറില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ നിയമമാണ്. സഭ നമ്മുടെ വീടല്ല. നമ്മുടെ എന്നൊക്കെ നാം ഇടയ്ക്ക് പറയൂലേ. ഇടയ്ക്ക് സഭകളിലെ തല്ലൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇതെല്ലാം നമ്മുടേതാണെന്ന്, നാം അങ്ങ് ധരിച്ചിരിക്കുകയാണെന്ന്. നമ്മുടേതാണ് ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ് നാം മിക്കവാറും വഴക്കു വഴിയുമൊക്കെ ഇടുന്നത്. നമ്മുടേതല്ല. പിന്നെ കൃപയാൽ നാം ആ വീട്ടിൽ ആയിരിക്കുക, കൃപയാൽ ആ ഭവനത്തിലായിരിക്കുക. കൃപയാലാണ് അവർ ഭവനത്തിലാക്കി ആയിരിക്കുന്നതെങ്കിൽ കൃപയിൽ ചാരി അനുസരണത്തോടെ മുൻപോട്ട് പോകേണ്ടതും അവിടം. അവൻ്റെതാണ് ഭവനമെങ്കിൽ അവിടുത്തെ നിയമം അവൻ്റെതായിരിക്കണം, നമ്മുടേതല്ല. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ വിവരണം എന്താണ്? ജീവനുള്ള ദൈവത്തിൻ്റെ സഭ, ജീവനുള്ള ദൈവത്തിൻ്റെ സഭ. ആ വാക്കിൽ ജീവനുള്ള എന്ന പ്രയോഗത്തിനാണ് ഊന്നൽ. ലിവിംഗ് ഗോഡ്, ഗോഡ് ഹു ഈസ് ലിവിംഗ്. സഭ, സ്ഥലം സഭ, വീണ്ടും ഓർക്കണം, സ്ഥലം സഭയെക്കുറിച്ചായത്. സ്ഥലം സഭ ജീവനുള്ള ദൈവത്തിൻ്റെതാണ്. എന്താ അതിന് പ്രത്യേകത? നാം പഴയ നിയമവും പുതിയ നിയമവും വായിക്കുമ്പോൾ ജീവനുള്ള ദൈവം എന്നുള്ള പ്രയോഗം അനവധി നാം കാണുന്നുണ്ട്. ഞാനൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ പഴയ നിയമത്തിലും 15 പ്രാവശ്യം, പുതിയ നിയമത്തിലും ഏതാണ്ട് 15 പ്രാവശ്യം നാം കാണുന്നു. ആ ഓരോ ഭാഗങ്ങളും നോക്കിയാൽ ആ ജീവനുള്ള പ്രയോഗത്തിന് പല അർത്ഥങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ചിലയിടത്ത് ശത്രുക്കളിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ കഴിവുള്ളവൻ, ചിലയിടത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തരുവാൻ ആ കെൽപ്പുള്ളവൻ തുടങ്ങിയുള്ള അർത്ഥങ്ങൾ വിവിധമായിട്ടുള്ളത്, പ്രായോഗികത വിവിധമായിട്ടുള്ളതാണ്. ഈ ഭാഗം നാം നോക്കിയാൽ വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. നീ എങ്ങനെ നടക്കണമെന്ന് അറിയേണ്ടതിന് ഇതെഴുതുന്നു. നീ എവിടെയാണ് നടക്കുന്നത്? ജീവനുള്ള ദൈവത്തിൻ്റെ സഭ. അല്ലെങ്കിൽ നീ ആരുടെ വീട്ടിൽ നടക്കുന്നുവോ അത് ജീവനുള്ള ദൈവമാണ് എങ്കിൽ അവൻ്റെതായിരിക്കണം പ്രമാണങ്ങൾ. അവിടെ നമ്മളൊരു ബിംബത്തെ വല്ലതും ആരാധിക്കുന്നവരാണെങ്കിൽ, ആ
നിയമത്തെക്കുറിച്ചൊന്നും വളരെ ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മുടെ നിയമങ്ങളൊക്കെ ആകാമായിരുന്നു. എന്തു മാപാം ആ ബിംബം നമ്മോടൊന്നും ചോദിക്കുമൊന്നുമില്ല, ആ വിഗ്രഹം നമ്മോടൊന്നും ചോദിക്കുമൊന്നുമില്ല. അതെവിടെ വേണമെങ്കിലും വെക്കാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും വർത്തിക്കാം, ആ എങ്ങനെ വേണമെങ്കിലും നടക്കാം, ഒരു ചോദ്യവുമില്ലായിരുന്നു. എന്നാൽ ദൈവം, നാം ആരാധിക്കുന്ന ദൈവം, സഭയുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. എന്ന് വെച്ചാൽ അവൻ സെൻസിറ്റീവ് ആണ്. ജീവനുള്ളതിന് സെൻസിറ്റീവ് ആണ്, വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. അവൻ വചനം നൽകുകയും അതനുസരിച്ച് അവിടെ കാര്യങ്ങൾ നടക്കാതെയും ഇരുന്നാൽ അവന് വിചാരമുണ്ടെന്ന് ഓർക്കുക, അവന് വികാരമുണ്ടെന്ന് ഓർക്കുക. പറഞ്ഞതിന്റെ അർത്ഥം ഇതാ, തല്ലുകിട്ടുമെന്നുള്ളത് മറക്കരുത്. അവൻ ജീവനുള്ളവനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുക. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നുള്ള പ്രയോഗം നാം കാണുന്നത് ദൈവസഭയിൽ. അത് ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ളതാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതം, വ്യക്തി ജീവിതം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്ത രീതിയിലായിരിക്കണം എന്നുള്ള കാര്യം നാം കാണുന്നുണ്ട്. അതേ നിലയിൽ സഭയെ കുറിച്ച് നമുക്ക് പറയാം, ഇത് ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്. ദൈവം ജീവനുള്ളവനാണ്. അവിടെ കാര്യങ്ങൾ അവന്റെ ഹിതപ്രകാരം നടന്നില്ല എങ്കിൽ അവന് ദുഃഖമുണ്ടാകും. ദുഃഖിപ്പിക്കരുത്. വചനം തന്നെ അടിസ്ഥാനമായിരിക്കണം എന്നുള്ളത് ഞാൻ വിശദീകരിക്കുക ഈ വിവരണങ്ങളിലൂടെ. അതവൻ്റെ ഭവനമാ ഒന്ന്, രണ്ട് അവൻ ജീവനുള്ളവനാ, മൂന്ന് നോക്കുക സ്ഥലം സഭയെക്കുറിച്ചുള്ള തൻ്റെ താല്പര്യം അവിടെ കാണുന്നുണ്ട്. ആദ്യത്തെ ആ വിവരണം, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും. സ്ഥലം സഭയെക്കുറിച്ചാണ് പറയുന്നത്, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും. ഇതിൻ്റെ അർത്ഥം എന്താ? തൂണും അടിസ്ഥാനവും. ഇത് നാം മനസ്സിലാക്കണമെങ്കിൽ പഴയ കാലത്തുള്ള ഒരു പരിചയം നാം അറിയുവാനായിട്ട് ആവശ്യമുണ്ട്. പണ്ട് ചക്രവർത്തിമാരും രാജാക്കന്മാരുമൊക്കെ ആയിരുന്നുവല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഭരണത്തെ വരും കാലത്ത് തലമുറകൾ ഓർത്തിരിക്കേണ്ടതിനായി അവരുടെ ഭരണമൊക്കെ തീരുന്നു എന്നുള്ള സമയമൊക്കെ അടുക്കുമ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, അവർ ചില സ്തംഭങ്ങൾ നാട്ടും. ഇന്നും പാശ്ചാത്യ ലോകത്തിലും ഇന്ത്യയിലും ഒക്കെ ചിലയിടത്ത് പോയാൽ അങ്ങനെയുള്ള പഴയ സ്തംഭങ്ങൾ, പില്ലേഴ്സ് കാണാനായിട്ട് സാധിക്കും. ആ സ്തംഭങ്ങൾക്ക് സാധാരണ മൂന്ന് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന് അടിസ്ഥാനം, രണ്ട് ആ സ്തംഭം അല്ലെങ്കിൽ തൂണ്, അതിന് മുകളിൽ ഒരു മകുടം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ മകുടം ഇത് വെയിൽ കൊള്ളാതെയും വെള്ളം വീഴാതെയും ഒക്കെ ഇരിക്കാൻ വേണ്ടിയുള്ളതാണ് മകുടം. പഴയ സ്ഥലങ്ങളൊക്കെ പോയി നോക്കിയാൽ ഇപ്പം മിക്കവാറും ആ മകുടങ്ങളൊന്നും കാണുകയില്ല. പിന്നെ ഈ രണ്ട് കാര്യങ്ങൾ കാണും, തൂണും അടിസ്ഥാനവും. തൂണും അടിസ്ഥാനവും, ഈ തൂണിൽ ആ ചക്രവർത്തിയുടെ പേര്, ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെ ഭരിച്ചു, തൻ്റെ രാജ്യം എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു, തൻ്റെ ഭരണകാലത്ത് എന്തൊക്കെ സ്ഥാൻ നേടിയെടുത്തു, ഈ കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിരിക്കും. മറ്റൊന്ന് ഓർക്കേണ്ടത്, ഇങ്ങനെ എഴുതുന്ന കാര്യങ്ങൾ തോന്നുന്ന പോലെ എഴുതാനൊക്കെയില്ല, അതിന് രേഖകൾ വേണം. അതിനവർ രേഖകളും തയ്യാറാക്കും. ആ രേഖകൾ തയ്യാറാക്കി അത് ഈ അടിസ്ഥാനത്തിൽ അവർ കുഴിച്ചിടും. ആ ഈ അടിസ്ഥാനത്തിൽ അവർ വെക്കും. അവൾ നോക്കുക, ചക്രവർത്തിയെക്കുറിച്ചുള്ള വസ്തുതകളാണ് ഈ തൂണ് പ്രദർശിപ്പിക്കുന്നത്. ഈ വസ്തുതകളുടെ രേഖകളാണ് ഈ അടിസ്ഥാനം സൂക്ഷിക്കുന്നത്. മനസ്സിലായല്ലോ. ഈ അടിസ്ഥാനം ഈ രേഖകൾ സൂക്ഷിക്കുന്നു, ഈ തൂണുകൾ ആ ചക്രവർത്തിയെക്കുറിച്ചുള്ളത് അറിയിക്കുന്നു. ആ പില്ലർ ഇറ്റ് ഡിസ്പ്ലേസ് ആൻഡ് ദ ഫൗണ്ടേഷൻ ദ ഗ്രൗണ്ട് ഇറ്റ് കീപ്സ് ഡിസ്പ്ലേസ് ആൻഡ് കീപ്സ് അത് പ്രദർശിപ്പിക്കുന്നു, അത് സൂക്ഷിക്കുന്നു. ഇനിയും നാം എന്താണ് പ്രദർശിപ്പിക്കുന്നത്, നാം എന്താണ് സൂക്ഷിക്കുന്നത്? സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും. എന്താണ് സത്യം? എന്താണ് സത്യം? സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. അടുത്തത്, നിന്റെ വചനം സത്യമാകുന്നു. അവൾ സത്യം സമം വചനം. അവൾ വചനത്തെ പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ വചനം മറ്റുള്ളവർക്ക് കാട്ടുക, വചനത്തെ സൂക്ഷിക്കുക. മറ്റുള്ള തെറ്റായ ഉപദേശങ്ങൾ, ദുരുപദേശങ്ങൾ ഇതിനെ ഹനിക്കാതെ കാക്കേണ്ട ഉത്തരവാദിത്വവും സ്ഥലം സഭയ്ക്കുണ്ട്.
അപ്പോൾ സൂക്ഷിക്കുക, മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുക, മറ്റുള്ളവർക്ക് നൽകുക, മാത്രമല്ല അതിനെ കാക്കുക. ഈ രണ്ട് ഉത്തരവാദിത്തങ്ങൾ സ്ഥലം സഭയ്ക്കുള്ളതാണ്. ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണമെങ്കിൽ ആദ്യം അതിനെ പാലിക്കണം. അതിനോടൊരു ബഹുമാനവും ഇല്ലാതെ നമുക്കതിനെ കാക്കുവാനോ അത് നൽകുവാനോ സാധ്യമല്ല. അവിടെയും നാം കാണുന്നത് വചനം എന്തുകൊണ്ട് അടിസ്ഥാനമായിരിക്കണമെന്നുള്ളതാണ്. സ്ഥലം സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ, ആഗ്രഹമാണ് അവിടെ അടിസ്ഥാനമായി നാം കാണുന്നത്. ദൈവത്തിൻ്റെ ഉടമസ്ഥത, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ആഗ്രഹം, സ്ഥലം സഭകളെക്കുറിച്ചുള്ളത്. ദൈവത്തിൻ്റെ ഉടമസ്ഥത, ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ സ്വഭാവം, ജീവനുള്ള ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ ആഗ്രഹം, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും. ഓർക്കണം, ഇതെങ്ങാണ്ടുള്ള ചില വലിയ സഭകളെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്ന കാര്യമല്ല, നാം കൂടി വരുന്ന ചെറിയ സ്ഥലം സഭകളെ കുറിച്ചാണിതെല്ലാം. വചനം മാത്രം അടിസ്ഥാനമായിരിക്കണം. നാം വചനത്തിലേക്ക് മടങ്ങി വരണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആദ്യം നാം കണ്ടത് ക്രമബദ്ധമായിരിക്കണം. രണ്ടാമത് നാം കണ്ടത് വചനത്തിൻ്റെ അടിസ്ഥാനം, വചനത്തിൻ്റെ അടിസ്ഥാനമായിരിക്കണം. മൂന്നാമത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. എന്താ മൂന്നാമത് ഞാൻ പറഞ്ഞത്? രൂപാന്തരം. സഭകൾ രൂപാന്തരത്തിനുപാധിയായിരിക്കണം. അതെവിടെ കാണുന്നത്? ഇവിടെ പതിനാറാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നോക്കുക. ഒത്തിരി സമയം നമുക്ക് അവിടെയൊക്കെ ചെലവഴിക്കാവുന്നതാണ്, എല്ലാം അങ്ങനെ നോക്കുന്നില്ല. പതിനാറിൻ്റെ അവസാന ഭാഗം, എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു. എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു. എന്താ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ അർത്ഥം? ദൈവഭക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളരെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ പ്രാവശ്യം നാം കാണുന്ന വാക്കാണല്ലോ ഇത്, ഗോഡ്ലിനെസ്, ദൈവഭക്തി. ദൈവഭക്തിക്ക് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തോടുള്ള നമ്മുടെ ഭാവം അല്ലെങ്കിൽ മനോഭാവം, ഭക്തിയുടെ മനോഭാവം. രണ്ട്, ദൈവിക സ്വഭാവത്തെയും ഇത് കാണിക്കുന്നതാണ്. ദൈവിക സ്വഭാവം, മലയാളത്തിൽ ദൈവഭക്തി എന്ന് നാം പറയുമ്പോൾ അത് വളരെ വ്യക്തമല്ല. എന്നാൽ ഇംഗ്ലീഷിൽ ഓർക്കുക, ഗോഡ്ലിനെസ്. നാം സാധാരണ ഇങ്ങനെ പറയും, ഗോഡ്ലിനെസ് ഈസ് ഗോഡ് ലൈക്ക്നെസ് എന്ന് പറയും. ഗോഡ് ലൈക്ക്നെസ്. ദൈവഭക്തി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സദൃശ്യം, അവൻ്റെ സ്വഭാവം, അതിനെയും അത് കാണിക്കുന്നതാണ്. ഈ ഭാഗത്ത് പ്രധാനമായിട്ടും ഈ ഭാഗത്തും നാലാം അധ്യായത്തിലുമൊക്കെ ദൈവഭക്തി എന്നുള്ള പ്രയോഗം വരുന്നുണ്ട്. അവിടെയൊക്കെ സ്വഭാവമാണ് നാം കാണുന്നത്. അവനോടുള്ള മനോഭാവമല്ല, അവൻ്റെ സ്വഭാവം. ദൈവഭക്തി എന്ന് പറയുമ്പോൾ ദൈവ സ്വഭാവം. ഇനി നോക്കുക, ദൈവഭക്തിയുടെ മർമ്മം. എന്താ മർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം? മർമ്മം, ശരീരത്തിൻ്റെ മർമ്മത്തെക്കുറിച്ചൊക്കെ നാം ചിലപ്പോൾ പറയാറുണ്ട്. ഏതെങ്കിലും ഭാഷയുടെ ഡിക്ഷണറി നാം എടുത്തു നോക്കിയാൽ, നിഘണ്ടു നാം എടുത്തു നോക്കിയാൽ മർമ്മത്തിനർത്ഥം നാം കാണും. എന്താ അതിൻ്റെ അവിടെ കാണുന്ന അർത്ഥം? നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്, മറഞ്ഞിരിക്കുന്നത്, രഹസ്യം തുടങ്ങിയുള്ള അർത്ഥങ്ങൾ നാം കാണും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇതിൻ്റെ അർത്ഥം. മർമ്മം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എഫേസ്യർ 3:5 വാക്യം നോക്കുമ്പോൾ അതിൻ്റെ വിവരണം നാം കാണുന്നുണ്ട്. അവിടെ നാം കാണുന്ന കാര്യം ഇതാണ്, ഒരു കാലത്ത് മറഞ്ഞിരുന്നത്. ഒരു കാലത്ത് എന്ന് പറയുമ്പോൾ പറഞ്ഞാട്ടെ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാണല്ലോ. പഴയ നിയമകാലത്ത്, പഴയ നിയമകാലത്ത് മറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോ തൻ്റെ അപ്പോസ്തലന്മാർ മുഖാന്തരം, പ്രവാചകന്മാർ മുഖാന്തരം സഭയ്ക്ക് അറിയായി വന്നത്, വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോ മർമ്മം എന്ന് പറയുമ്പോൾ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ല ഇന്ന്. ഒരു കാലത്ത് മറഞ്ഞിരുന്നത് ഇന്ന് വെളിപ്പെടുത്തി കിട്ടപ്പെട്ടത്, ഇന്ന് വെളിപ്പെടുത്തി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോ വായിച്ച വേദഭാഗത്തേക്ക് വരുന്ന മടങ്ങി വരാം. ദൈവഭക്തിയുടെ മർമ്മം, അല്ലെങ്കിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവ സ്വഭാവത്തിൻ്റെ വെളിപ്പാട്. മർമ്മം വെളിപ്പാടാണല്ലോ, ദൈവഭക്തി ദൈവ സ്വഭാവത്തെ കാണിക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ. ദൈവഭക്തിയുടെ മർമ്മം എന്നത് ദൈവ സ്വഭാവത്തിൻ്റെ വെളിപ്പാടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവ സ്വഭാവത്തിൻ്റെ വെളിപ്പാട് നമുക്ക് എവിടെ ലഭിക്കുന്നു? അത് നാം എവിടെ കാണുന്നു? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിന്നെ പറഞ്ഞാട്ട്, നിങ്ങളതും പറയില്ലേ,
തന്റെ മടിയിലിരിക്കുന്ന ഏകജാതന കുമാരനത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് അവൻ നാം പറയാറുണ്ട്. അദൃശ്യനായ ദൈവത്തെ നാം കാണുന്നത് യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തുവിൽ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഏത് രംഗത്ത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ലൈനിന്റെ തൊട്ട് മുകളിലുള്ള ചില ലൈനുകൾ നമുക്ക് നോക്കാം. കവിത പോലെ, ആറ് വരികളുള്ള ഒരു കവിത പോലെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ്? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ഒന്ന്. രണ്ട്, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. മൂന്ന്, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. നാല്, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. അഞ്ച്, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. ആറ്, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഓരോന്നും വിശദീകരിക്കാവുന്നതാണ്, എന്നാൽ ഞാൻ അത് ചെയ്യുന്നില്ല. ആദ്യത്തെ ലൈനും ഒടുവിലത്തെ ലൈനും മാത്രം ശ്രദ്ധിക്കുക. ആദ്യത്തെ ലൈൻ, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. എവിടെ നാം അത് കാണുന്നു? സ്ഥലം പറഞ്ഞാട്ട്. ജഡത്തിൽ അവൻ വെളിപ്പെട്ടു. എവിടെ കാണുന്നു? സ്ഥലം. എവിടെ അവൻ വെളിപ്പെട്ടു? ബേത്ലഹേമിൽ. ബേത്ലഹേമിൽ നാം കാണുന്നു. ഏറ്റവും ഒടുവിലത്തെ നോക്കുക, തേജസ്സിൽ എടുക്കപ്പെട്ടു. എവിടെ നിന്ന്? ഒലിവുമലയിൽ നിന്ന്. അല്ലെങ്കിൽ ഈ ആറ് വരികൾ നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ബേത്ലഹേം മുതൽ ഒലിവുമല വരെ, ആ ബേത്ലഹേം മുതൽ ഒലിവുമല വരെ കർത്താവ് പ്രത്യക്ഷമായ ലോകത്തിൽ ജീവിച്ച കാലമാണ്. അവിടുത്തെ 40 ദിവസവും ശിഷ്യന്മാർക്ക് അവൻ പ്രത്യക്ഷമായതൊക്കെ നാം കാണുന്നല്ലോ. അപ്പോൾ നമുക്ക് കർത്താവ് പ്രത്യക്ഷമായി ലോകത്തിൽ ജീവിച്ച കാലമെന്ന് ആ മുഴുവൻ കാലത്തെക്കുറിച്ച് നമുക്ക് പറയാം. കർത്താവിന്റെ ജടാവതാരം മുതൽ അവൻ്റെ സ്വർഗാരോഹണം വരെ, അല്ലെങ്കിൽ ബേത്ലഹേം മുതൽ ഒലിവുമല വരെ, അന്ന് ആ ജീവിതത്തിന്റെ ആ ചുരുക്കമാണ് ഇവിടെ നമ്മുടെ മുൻപാകെ എഴുതിയിരിക്കുന്നത്. ദൈവഭക്തിയുടെ, അല്ലെങ്കിൽ ദൈവ സ്വഭാവത്തിന്റെ പ്രകടനം, ദൈവ സ്വഭാവത്തിന്റെ വെളിപ്പാട് കാണണോ? ക്രിസ്തുവിനെ ബേത്ലഹേം മുതൽ ഒലിവുമല വരെ വീക്ഷിക്കുക. അവിടെ നാം ദൈവഭക്തിയുടെ, ദൈവ സ്വഭാവത്തിന്റെ വെളിപ്പാട് നാം കാണുന്നു. എന്തിനാണ് ഇതിവിടെ പറഞ്ഞിരിക്കുന്നത്? തൊട്ടുമുകളിൽ സഭയെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? സഭയിൽ ദൈവവചനം നാം പാലിക്കേണ്ട കാര്യമാണ് നമ്മോട് പറഞ്ഞത്. സഭയിൽ ദൈവത്തിന്റെ വചനം പാലിച്ചു മുൻപോട്ട് പോകുമ്പോൾ ദൈവവചനം അതിലെ വ്യക്തികളിൽ ക്രിയ ചെയ്യുകയും ദൈവവചനത്തിൽ നാം കാണുന്ന ക്രിസ്തുവിന്റെ സ്വരൂപം വിശ്വാസികളിൽ വെളിപ്പെടുവാനിടയായി തീരുകയും ചെയ്യും. അത് സ്ഥല സഭകളിൽ കാണണം. അതുകൊണ്ടാണ് നാം ആ പോയിന്റ് എടുത്തത്. സഭകൾ രൂപാന്തരത്തിനുപാധിയാകണം. വചനത്തിന് സ്ഥാനം കൊടുക്കേണ്ട കാര്യം നാം കണ്ടു. വചനത്തിന് വേണ്ട സ്ഥാനം നാം അവിടെ കൊടുത്താൽ ഈ സംഗതിയും സാധ്യമായി തീരും. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ സാധാരണ പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്, അപ്പോസ്തല പ്രവൃത്തിയിലെ തന്നെ ഉദാഹരണം. മുൻപ് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുള്ളതായിരിക്കാം. വിശ്വാസികൾ, അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് ആദ്യമായി എവിടെ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി? അന്ത്യോക്യയിൽ വെച്ച്. എങ്ങനെ അതുണ്ടായി? മറ്റുള്ളവർ എന്തുകൊണ്ട് അങ്ങനെ അവരെ വിളിച്ചു? നാം ആ 9-ാം അധ്യായം തൊട്ട്, അല്ലെങ്കിൽ 8-ാം അധ്യായം തൊട്ട് മുൻപോട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 8-ാം അധ്യായത്തിൽ നാം വരുമ്പോൾ യെരുശലേമിലുള്ള വിശ്വാസികൾ സ്തേഫാനോസിൻ്റെ ആ സമയത്തുള്ള ആ പീഡ നിമിത്തം ചിതറിക്കപ്പെട്ടു. അവർ പലയിടങ്ങളിൽ ചിതറിപ്പോകുന്നു. ശമര്യയിലും ആ അന്ത്യോക്യ വരെയും അവർ പോയി. പോയിടത്തെല്ലാം അവർ കർത്താവിനെ പ്രസംഗിക്കുന്നത് നാം കാണുന്നു. 9-ാം അധ്യായം നാം വായിക്കുമ്പോൾ ശൗലിൻ്റെ മാനസാന്തരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ശൗല് മാനസാന്തരപ്പെട്ടു. ഉടനെ ആ വഴിയിൽ നിന്നും, ദമസ്കോസിലേക്കുള്ള വഴിയിൽ നിന്നും താൻ ദമസ്കോസിലേക്ക് പോകുന്നു. ദമസ്കോസിൽ നിന്നും താൻ യെരുശലേമിലേക്ക് പോകുന്നു. യെരുശലേമിൽ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ അവിടെ നിന്ന് താനെ തർസോസിലേക്ക് അവിടെയുള്ളവർ പറഞ്ഞയക്കുന്നത് നാം കാണുന്നു. അതെല്ലാം 9-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. തർസോസിൽ തൻ്റെ തന്നെ സ്ഥലമാണ്. അവിടെ ചെന്ന് താൻ എന്ത് ചെയ്തു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്നാൽ പിന്നീടുള്ള ചരിത്രമൊക്കെ നോക്കിയാൽ കിലിക്കയിൽ സഭകൾ ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. തർസോസ് കിലിക്കയിലായിരുന്നു. ചിലപ്പോൾ ആ നാളുകളിലെ പൗലോസിൻ്റെ പ്രവർത്തന നിമിത്തമായിരിക്കാം. അന്ന് താൻ ശൗലായിരുന്നു. ആ ശൗലിൻ്റെ പ്രവർത്തന നിമിത്തമായിരിക്കാം ആ സഭകൾ സ്ഥാപിതമായത്. അങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോവുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഓർപ്പിച്ചു, പീഡകൾ നിമിത്തം ആ സുവിശേഷം അന്ത്യോക്യ വരെയും ചെന്നു. അന്ത്യോക്യയിൽ ഉള്ളവർ സുവിശേഷം കേട്ടു. അവർ കർത്താവിനെ സ്വീകരിച്ചു. അവരൊരു സഭയായി തീർന്നു. യെരുശലേം സഭ അറിഞ്ഞു. അന്ത്യോക്യയിൽ ഒരു സഭയായി, ഒരു കൂടിവരവായി, ക്രിസ്തുവിൻ്റെ ഒരു, കർത്താവിൻ്റെ ഒരു കൂട്ടമായി. അവരെന്ത് ചെയ്തു? ആ പറഞ്ഞാട്ട്. അവരെന്ത് ചെയ്തു? ഒരാളെ അങ്ങോട്ട് അയച്ചു. ആരെ?
ബർണബാസിനെ അങ്ങോട്ട് അയച്ചു. താൻ ബർണബാസ് അവിടെ ചെന്നു, ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ വിശ്വാസത്തിൽ തുടരണം, അവരെ പ്രോത്സാഹിപ്പിച്ചു, നിങ്ങൾ മുൻപോട്ട് പോകണം, പ്രോത്സാഹിപ്പിച്ചു. എന്താ ബർണബാസ് എന്ന വാക്കിന്റെ അർത്ഥം? പ്രബോധനപുത്രൻ, പ്രബോധനപുത്രൻ. തനിക്കുള്ള വരം അതായിരുന്നു, പ്രബോധിപ്പിക്കുക, ഉത്സാഹിപ്പിക്കുക, നിങ്ങൾ മുൻപോട്ട് പോകണം. എന്നിട്ട് തനിക്ക് മനസ്സിലായി, ഇവരെ ഇങ്ങനെ പ്രബോധിപ്പിച്ചാൽ മാത്രം പോരാ, ഇവർക്ക് ശരിയായ ദൈവവചനം നൽകണം. ദൈവവചനത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവവചനം ഇവർക്ക് നൽകണം. ശരി, ദൈവവചനം ഇവർക്ക് നൽകണമെങ്കിൽ തൻ്റെ പക്കൽ അത് വേണ്ടുമണ്ണമില്ല. താൻ ഒരാളെ കുറിച്ച് ചിന്തിച്ചു, ശരി, ശൗൽ ഇവിടെ വന്നാൽ, പൗലോസ് ഇവിടെ വന്നാൽ അത് സാധ്യമാകും. താൻ തർസോസിലേക്ക് പോകുന്നു, തന്നെ കണ്ടുപിടിച്ചു, തന്നെ നിർബന്ധിച്ച് അന്ത്യോക്കയിലേക്ക് കൊണ്ടുവരുന്നു. അന്ത്യോക്കയിൽ ഒന്ന് അവർ രണ്ടുപേരും, ബർണബാസും ശൗലും, ആ അന്ത്യോക്കയ സഭയോടൊപ്പം ഒരു വർഷം നിൽക്കുന്നത് നാം കാണുന്നുണ്ട്. അവിടെ നിന്ന് ഒരു വർഷം അവരെ ദൈവവചനം പഠിപ്പിച്ചു. ദൈവവചനം പഠിച്ചാൽ എന്തുണ്ടാവും? മിക്കവാറും ഒന്നും ഉണ്ടാകാറില്ല അല്ലേ? എത്ര പഠിക്കുന്നേ, പഠിത്തത്തിൽ വല്ല കുറവുണ്ടോ? എന്നിട്ട് എന്താ നടക്കുന്നേ? എന്ത് വ്യത്യാസമാണ് വരുന്നത്? അന്ത്യോക്കയിൽ അങ്ങനെയല്ലായിരുന്നു. ഒരു വ്യത്യാസവും വരുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അറിയാതെ തന്നെ പല വ്യത്യാസങ്ങൾ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഉണ്ടാവും. നല്ലതിനോ തീയതിനോ എന്തിനും ആവട്ടെ ഉണ്ടാവും. അപ്പോൾ അന്ത്യോക്കയിൽ അവിടെ വ്യത്യാസമുണ്ടായി. അവർ കേട്ട വചനമനുസരിച്ച് ജീവിക്കുവാൻ അവർ തുടങ്ങി. ആ കേട്ട വചനമനുസരിച്ച് അവർ ജീവിക്കുവാൻ തുടങ്ങി. അവരെന്തു വചനമാണ് കേട്ടത്? പൗലോസും ബർണബാസും അവരെ ക്രിസ്തുവിനെ കുറിച്ചായിരിക്കാം പഠിപ്പിച്ചത്. അവർ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തുടങ്ങി. അവരുടെ ജീവിതം ക്രിസ്തുവിന്റെ ജീവിതം പോലെയായി തീരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ചുറ്റുമുള്ളവർ നോക്കി, ഈ പൗലോസും ബർണബാസും ആരെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്? അതുപോലല്ലേ ഇവരുടെ ജീവിതം ഇപ്പോ? ആ വ്യത്യാസം അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് അവർ എന്ത് ചെയ്തു? ഇത്രയും നമ്മൾ വിളിച്ചത് ആ രീതിയിൽ വിളിക്കേണ്ട, വ്യത്യാസം വരുത്താൻ. ഇവരെ എന്ത് വിളിക്കാം? ക്രിസ്ത്യാനികളെന്ന് വിളിക്കാം. അങ്ങനെ ആ പേരവർക്ക് കിട്ടിയത് വചനത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. അത് അവരുടെ ജീവിതത്തിലുള്ള വചനത്തിൻ്റെ പ്രവർത്തനമായിരുന്നു. അത് ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അതിന് ദൈവം നൽകിയിരിക്കുന്ന ഉപാധിയാണ് സ്ഥലം സഭകൾ. സ്ഥലം സഭയിൽ ഈ രൂപാന്തരം ഉണ്ടാകണം. അന്ത്യോക്കയിൽ സ്ഥലം സഭയിലാണ് നടന്നത്. അന്ത്യോക്കയിൽ സ്ഥലം സഭയിലാണ് ഇത് നടന്നത്. ഇതവിടെ ഉണ്ടാവണം, നിങ്ങളുടെ സഭകളിൽ ഉണ്ടാവണം, ഞാനായിരിക്കുന്ന സഭയിൽ ഉണ്ടാവണം. അതിന് ദൈവം നൽകിയിരിക്കുന്നത്, സഭയ്ക്ക് നൽകിയിരിക്കുന്നത് വചനമാ. ഞാൻ ഓർപ്പിച്ചതുപോലെ അത് കാട്ടുവാനും കാക്കുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് കാട്ടണം. വിശ്വസ്തതയോടെ നാം അത് ചെയ്യുമെങ്കിൽ, മറ്റുള്ളവർക്ക് നൽകുമെങ്കിൽ, മറ്റുള്ളവരുടെ ജീവിതം, നമ്മുടെ തന്നെ ജീവിതം മാറുവാൻ, വ്യത്യാസമുണ്ടാവുവാൻ ഇടയായിത്തീരും. വ്യത്യസ്തരായിരിക്കാൻ പറഞ്ഞാട്ട് ബാക്കി. ധൈര്യം കാണിപ്പീൻ, ധൈര്യം കാണിപ്പീൻ. സ്ഥലം സഭയും വചനവും ഇല്ലാതെ ഇത് അസാധ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സമയം കഴിഞ്ഞു, ഇനി മുൻപോട്ട് പോകാൻ സാധ്യമല്ല. നാം കേട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ, മനസ്സിൽ കരുതുവാനായിട്ട് ഇടവരുമാറാകട്ടെ. ഞാൻ ഓർപ്പിച്ചത് ഇതാണ്. ഞാൻ ഓർപ്പിച്ചൊന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞ് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ ഓർപ്പിച്ചത് ഇതാണ്, നാം വ്യത്യസ്തരായിരിക്കുവാനുള്ള ആവശ്യമുണ്ട്. ഇന്നലേക്കാൾ വ്യത്യാസം തമ്മിൽ ഇന്ന്, മറ്റുള്ളവരെക്കാൾ വ്യത്യാസം നമുക്കുണ്ടാവണം. ലോകത്തിൽ നിന്നുള്ള വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതാണ് നാം ഈ നാളുകളിൽ എല്ലാ സെഷനുകളിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യത്യാസം ഉണ്ടാവണം. ഞാൻ ഓർപ്പിച്ചത് സഭ അതിനൊരു മുഖാന്തരമാണ്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകണമെങ്കിൽ സഭയെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ചില വസ്തുതകൾ ഓർത്തിരിക്കണം. അതിൽ മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ. ഒന്ന്, സഭകൾ ക്രമബദ്ധമായിരിക്കണം. അവിടുത്തെ ശുശ്രൂഷകൾ എങ്ങനെ നടക്കണം അവൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടിവരവുകൾ എങ്ങനെയായിരിക്കണം അവൻ തീരുമാനിച്ചിട്ടുണ്ട്. നേതൃത്വം എങ്ങനെയായിരിക്കണം അവൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്രമബദ്ധമായിരിക്കണം. തീത്തോസിനോട് ഞാൻ പറയുന്നു, ക്രമത്തിലാക്കുവാൻ ക്രമമുണ്ട്. രണ്ടാമത് നാം ഓർത്തത് സഭകൾ വചനാധിഷ്ഠിതമായിരിക്കണം. വചനമായിരിക്കണം അടിസ്ഥാനം, അതുമാത്രം. മൂന്നാമത്തത് നാം ഓർത്തത് എന്താ പറഞ്ഞാട്ട്? രൂപാന്തരത്തിനുപാധി. ദൈവജനം രൂപാന്തരം അവിടെ പ്രാപിക്കണം. കർത്താവിനോടുള്ള അനുരൂപ്യം,
ദൈവഭക്തിയുടെ വെളിപ്പാട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇങ്ങനെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആഗ്രഹത്തോടെ ദൈവം സ്ഥാപിച്ചതാണ്, ദൈവം വെച്ചതാണ് നാം ആയിരിക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും സ്ഥലം സഭകളും. ആ കാര്യം നാം മനസ്സിലാക്കി വേണ്ടും വണ്ണം അവിടെ നടക്കുവാൻ വർത്തിക്കുവാൻ ഇടവരട്ടെ. നാം ഇന്ന് കേട്ട കാര്യങ്ങൾ ചില വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കുവാൻ തക്കവണ്ണം, വിധേയത്വമുള്ളവരായിരിക്കാം ആ നിലയിൽ വരുന്ന ആളുകൾ ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.